ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സോമൻ മാത്യു, ഇന്നത്തെ മുഖ്യാതിഥി പ്രിയപ്പെട്ട ബഹുമാനിയായ ശ്രീമതി കനിമൊഴി എം പി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സി ടി എം എയുടെ നേതാക്കൾ ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ളവർ, സദസ്സിലിരിക്കുന്നവർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സി ടി എം എയുടെ പ്രവർത്തനം ആദ്യകാലം മുതലേ ദൂരെ നിന്ന് കണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും കമ്മിറ്റിയിലുണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 30 വർഷം കൊണ്ട് നമുക്ക് നേടിയ നേട്ടങ്ങൾ കുറച്ചൊന്നുമല്ല. പ്രത്യേകിച്ച് കൂട്ടായ്മയുടെ ഫലം എന്താണെന്ന് നമ്മൾ തെളിയിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാടിലെ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ചെന്നൈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തെല്ലാം മലയാളികളുടെ കൂട്ടായ്മയിലൂടെയാണ് ചെന്നൈയിൽ 110 വീട് നഷ്ടപ്പെട്ട തമിഴ് സഹോദരി സഹോദരന്മാർക്ക് നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിച്ചത്. അതെല്ലാം അഭിമാനമുള്ള കാര്യമാണ്. വളരെ അച്ചടക്കത്തോടുകൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നിവിടെ കാണുന്ന ഓഡിയൻസ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 5000 ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്ര അച്ചടക്കത്തോടുകൂടി ഒരു ശബ്ദം പോലും ഇല്ലാതെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് നമ്മുടെ ശക്തി. തമിഴകത്തിലെ ഇവിടെ നമ്മുടെ ബഹുമാനിപ്പെട്ട മുഖ്യാതിഥിയുടെ പറഞ്ഞ പോലെ മലയാളികൾ മലയാളികളായി ജീവിച്ചുകൊണ്ട് തമിഴകത്ത് നമ്മുടെ സാന്നിധ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരമാണ്. ഇവിടെ ഇന്ന് മറ്റുള്ളവരോടൊപ്പം എന്നെയും ആദരിച്ചതിലുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ശ്രീമതി കനിമൊഴി ഇവിടെ സംസാരിച്ചപ്പോൾ മലയാളികളുടെ ഓരോ രംഗത്തുമുള്ള കഴിവുകളെക്കുറിച്ച് എടുത്തു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ മലയാള സിനിമയെയും തമിഴ് സിനിമയ്ക്ക് പോലും ഒരു മാതൃകയാണ് മലയാള സിനിമാ വേദി എന്ന് പറയുകയുണ്ടായി. ഇവിടെ ശ്രീ ഗോകുലം ഗോപാലൻ ഒരു അറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാവാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ ഒരു സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ ഇവിടെ ആദരിച്ചതിലുള്ള സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവർ ഇവിടെ സംസാരിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളും ദർശനങ്ങളുമാണ് എടുത്തു പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി മലയാളത്തിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ സിനിമയാണ് യുഗപുരുഷൻ. ഞാൻ അത് പ്രൊഡ്യൂസ് പണിയെടുക്കും മാഡം, അത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിളാണ്. ഇരിക്ക് മമ്മൂട്ടിയെല്ലാം നടിച്ചെടുക്കുക അതിൽ. അത് വിജയ് തലൈവാസൽ വിജയ് താൻ ശ്രീനാരായണ ഗുരുവാ നടിച്ചെടുക്കുക അന്ത പടത്തിൽ. അന്ത പടം എടുത്ത ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും ഞാൻ അഭിമാനിക്കുന്നു. ഇവിടെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളെയാണ് ആദരിച്ചത്. അതിൽ ബിസിനസ്സുകാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗോകുലമെല്ലാം ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ കത്തിച്ചു നിൽക്കുകയാണ്. അതിന് ഞാൻ പ്രത്യേകിച്ച് പ്രവീണിനെ കൂടെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം പ്രവീണെല്ലാം അതിനുവേണ്ടി അത്യധികം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ആണുങ്ങളുടെയും രണ്ടും മെൻ ആൻഡ് വുമൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്ലബ്ബായി മാറിയിരിക്കുകയാണ് ഗോകുലം. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ശ്രീ പെൻസൺ ജോസിന് കിട്ടിയതും സാധാരണ രീതിയിലുള്ള ഒരു അംഗീകാരമല്ല. സദേൺ ഇന്ത്യയുടെ ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വലിയ പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അതുപോലെ കലാകാരന്മാരെല്ലാവരും നമുക്ക് അഭിമാനമാണ്. കേരളത്തിൽ നിന്ന് പുറത്തു വന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെല്ലാം വ്യത്യസ്ത രംഗങ്ങളിൽ, സാഹിത്യരംഗത്ത് എത്രയോ പേര് ഇന്ന് ചെന്നൈയിൽ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളു. വളരെ രീതിയിൽ കഴിവുള്ള ഇവിടെ കവിയരംഗെല്ലാം ഇന്നലെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ മേഖലയിലുള്ള എല്ലാവർക്കും വീണ്ടും സി ടി എം എയിലൂടെ അംഗീകാരങ്ങൾ ഉണ്ടാവട്ടെ, അതിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടാനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.